സുഹൃത്തുക്കളെ, നമസ്കാരം. സുമേഷ് പണിക്കാരനാണ് ഞാൻ. നമ്മുടെ ഒരു സുഹൃത്തും ഒരു യുവ സംരംഭകനുമായ പ്രഭീഷേട്ടനെ പരിചയപ്പെടുത്താൻ പോകുന്നു. അപ്പോൾ ആള് ഖത്തറിലൊക്കെ ആയിരുന്നു, ഒരുപാട് പ്രവാസി ജീവിതം നയിച്ചിട്ടിപ്പോൾ നാട്ടിൽ വന്നിട്ട് നമ്മുടെ കുന്നംകുളം ചിറക്കൽ അതിൻ്റെ അടുത്ത് പഞ്ഞാമുക്ക് ഒരു ദേശത്ത് മെയിൻ റോഡിന് തന്നെ ഒരു വർക്ക്ഷോപ്പ് ഇട്ടുണ്ട്. അപ്പോൾ വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വർക്ക്ഷോപ്പാണ്. അതായത് നമ്മുടെ പക്ഷിക്കൂട്, ആട്ടിൻകൂട്, നായ്ക്കൂട്, എന്ത് പറഞ്ഞു ആടിനെ വേണമെങ്കിലും വളർത്താനുള്ള എല്ലാ തരം കൂടുകളും ഇപ്പോൾ അധ്യയനം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ റോഡ് സൈഡിൽ കൂടെ പോകുമ്പോൾ നമുക്കൂടെ കാണാം. അപ്പോൾ എല്ലാവരും പരമാവധി നമ്മുടെ ഈ കോവിഡ് കാലത്തിന് ശേഷം ഒരുപാട് ഒരുപാട് ഈ പക്ഷികളെയും മൃഗങ്ങളെയും സ്നേഹിക്കാൻ തുടങ്ങി. അതിന് പല കാരണങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ മേടിച്ചു കൊണ്ടുപോകുന്നു. അപ്പോൾ നമുക്കിവിടെ പുറമൊന്ന് കാണുമ്പോൾ എന്താണ് ഇതിൻ്റെ വില, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ഉപയോഗം, എന്താണ് ഇതിൻ്റെ സ്റ്റാറ്റസ്, നമ്മൾ മനസ്സിലാക്കില്ല. നമ്മൾ പണ്ടറ മുകളിൽ പോകുമ്പോഴും കാര്യങ്ങളൊക്കെ ഇതിനെ പറ്റിയിട്ട് നമ്മൾ കൂടുതൽ അതിനെ ഡീറ്റെയിൽ ചെയ്യാൻ ശ്രമിക്കാറില്ല. അപ്പോൾ നമുക്കതിനെപ്പറ്റി കൂടുതൽ പരിചയപ്പെടാനും പിന്നെ അതുപോലെ തന്നെ എന്താണ് അതിൻ്റെ ആവശ്യകതകൾ, ആരൊക്കെയാണ് മേടിക്കുന്നത്, കൂടുതൽ എവിടേക്കൊക്കെയാണ് പോകുന്നത്, എങ്ങനെയൊക്കെയാണ് എന്നുള്ളതിനെ പറ്റിയിട്ട് കുറച്ച് ചുരുങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് പ്രഭീഷനോട് ചോദിക്കാം. പ്രഭീഷനും, അപ്പോൾ നമ്മളിപ്പോൾ ഈ സ്ഥാപനം ഇവിടേക്ക് വന്നിട്ട് ഇപ്പം ഏതാണ്ട് ഒരു 5 മാസത്തോളം ആയിട്ടുണ്ടാവുള്ളൂ. ഇതിന് മുന്നേ നമ്മൾ രണ്ട് സ്ഥലത്തായിട്ട് ചെയ്തിരുന്നു. ഏറ്റവും ആദ്യം നമ്മൾ ഞാൻ ഗൾഫിൽ നിന്ന് വന്ന ശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അമലട അവിടെ. അമലട അവിടെ നിന്ന് ഒരു 7 കിലോമീറ്ററുള്ളിലായിട്ട് പെരുവല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അത്യാവശ്യം നല്ലൊരു ഷെഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഈ മലപ്പുറം, പാവറട്ടി, പെരുവല്ലൂർ, തൃശ്ശൂർ ഇവിടെ നിന്നൊക്കെ വരാനും എളുപ്പമുള്ളൊരു സ്ഥലമായിരുന്നു. അതിനുശേഷം ഞാൻ എനിക്ക് PMEGP പ്രൊജക്റ്റിൽ സംഭവം സ്റ്റാർട്ട് ചെയ്യാൻ ഗവൺമെന്റിന് ഇത് കിട്ടി. അതിനുശേഷം ഞാൻ എൻ്റെ വീട്ടിലൊരു ചെറിയ രീതിയിൽ തുടങ്ങി. അതോടൊപ്പം ഇവിടെ ഷെഡിൻ്റെ വർക്കും തുടങ്ങി. ആ വീട്ടിൽ വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. ആ വീട്ടിൽ വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഞാൻ ഇങ്ങോട്ട് അവിടെ വർക്ക് എടുക്കുമ്പോൾ തന്നെ ഇവിടെ ഷെഡിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഒരുമിച്ച് കൊണ്ടുപോയി. ഈ വർക്ക്ഷോപ്പ് ഏകദേശം എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും? ഇതിപ്പോൾ ഒരു 2000-ന് അടുത്ത് 1800 സ്ക്വയർ ഫീറ്റ് ആണ് നമ്മൾ ഷെഡ് എടുക്കുന്നത്. അപ്പോൾ ഇവിടേക്ക് വന്നിട്ട് ഇപ്പോൾ 5 മാസം ഷെഡ് മാത്രം 2000 സ്ക്വയർ ഫീറ്റ് പുറത്ത് വെക്കാനുള്ള സൗകര്യം നമുക്ക്, അതുകൊണ്ടാണ് ഇത് ബാക്കിലേക്കായിട്ട് നമ്മൾ എടുത്തത്. ഇപ്പോൾ ഇവിടെ എല്ലാ കൂടുകളും ഉണ്ട്. നമ്മളിപ്പോൾ കണ്ടുണ്ടാവും ആട്ടുംകൂട്, കോഴിക്കൂട്, പൂച്ചറ കൂട്, അതുപോലെ തന്നെ നായക്കൂട്. ഇപ്പോൾ നിലവിൽ ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഓർഡർ വരുന്നത് പൂച്ചറിയും നാടൻ കൂടുകളാണ്. കോഴിക്കൂട് പൂച്ചക്കൂടുണ്ട്. പൂച്ചക്കൂട് ഇപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു വരുന്നുണ്ട്. പൂച്ച വളർത്തിൽ വേർഷം കയറ്റി അങ്ങനെ വളർത്തിൽ ഭയങ്കര വ്യാപകമായിട്ടുണ്ട്. അപ്പോൾ പൂച്ചക്കൂടുകൾ ഇപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു വരുന്നുണ്ട്. അതുപോലെ ബാഡ്സിൻ്റെ കൂട്, എല്ലാ ബാഡ്സിൻ്റെ ഒരുപാട് കാലങ്ങളായിട്ടുണ്ട്. കോഴിക്കോട് എല്ലാം ഇപ്പോൾ ഡ്രിങ്കർ എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് വെച്ച് കൊടുത്ത് പോയാൽ മതി, കറക്റ്റ് ടൈമിൽ അവർ ഇത് ചെയ്തു പോകും. അതുപോലെ തന്നെ താറാവിൻ്റെ കൂട് വരാം. അത് മാത്രല്ല, ഒരു 16 അടി നീളമുള്ള 8 അടി വീതി വരുന്ന കൂടുകളൊക്കെ പഴയ വീടുകളിൽ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഇവിടുന്ന് കോഴിക്കോട് കൊണ്ടുപോയിട്ട് വണ്ടിയിൽ, ഏത് ഐസ് പോലത്തെ വണ്ടിയിലാണ്. അതായത് കേരളത്തിൽ ഇവിടെ തൃശ്ശൂര് കുന്നോളം ഭാഗത്ത് മാത്രമല്ല, കൂടുതലും പോണത് ഔട്ട്സൈഡിലേക്കാണ്. അത് വലിയ കൂടുകൾ തന്നെ, നട്ട് ബോൾട്ട് ടൈപ്പ് കൂടുകളാണ് നമ്മൾ അവിടെ എത്തിച്ച്. ഏത് പറമ്പിലെ പാടത്താ ഇവിടെ വേണം കൊണ്ടുപോയിക്കാവുന്ന രീതി, നമുക്ക് എപ്പോൾ കഴിച്ച് മാറ്റാവുന്ന രീതിയിലുള്ള കൂടുകൾ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ വർഷപ്പ് തുടങ്ങിയ ശേഷം ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചോദിച്ചു വരുന്നത്, ഇപ്പൊ ഒരു കൊറോണ കഴിഞ്ഞ അവസരത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ചോദിച്ചു വന്നിരുന്നത് മുട്ടക്കോഴിയുടെ കൂടുകൾ, അതുപോലെ കോഴി വളർത്തല് അങ്ങനത്തെ പരിപാടികളായിരുന്നു. ഇന്നിപ്പോ എല്ലാതും നമ്മളിവിടെ കണ്ടിട്ടുണ്ടാവും, എല്ലാ കൂടുകളും. റോട്ട് വീലറിൻ്റെ ഒക്കെ 2 കള്ളിയുള്ള റാനയുടെ വലിപ്പുള്ള കൂടെ അവിടെ എടുക്കുന്നു. 8 അടി 8 അടി ആയിട്ടുള്ള കൂടുകളൊക്കെ എടുക്കുന്നു. 2 നില കൂടുകൾ, 50 കോഴിയുടെ കൂടുകൾ. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഇപ്പോഴത്തെ ഏറ്റവും കാലത്ത് ഏറ്റവും കൂടുതൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ റെന്റുകളും കാര്യങ്ങളൊക്കെ എടുത്തിട്ടില്ലേ ഓരോ സ്ഥാപനങ്ങൾ തുടങ്ങുന്നത്. അപ്പൊ നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള സ്ഥാപനം പിന്നെ അതുപോലെ കംഫർട്ടബിൾ ആയിട്ട് നിങ്ങളുടെ കുടുംബക്കാരും ഇത് വൈഫോട് കൂടിയിട്ടുള്ള വർക്കോട് കൂടി ചെയ്യണ കാരണം ആൾക്കാർക്ക് ഇണങ്ങുന്ന ഒരു പൈസക്ക് കൊടുക്കാം. കംഫർട്ടബിൾ ആയിട്ടുള്ള ബഡ്ജറ്റിൽ വർക്കായിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് വേറെ വാടകയും കാര്യങ്ങളും ആവശ്യം വരുന്നില്ല. അത് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണ്. പിന്നെ വേറെ നമ്മുടെ പുതിയ പുതിയ വീഡിയോസ് പല വീഡിയോസിൽ മാത്രമല്ല, നമ്മള് ഊഞ്ഞാലുകളൊക്കെ ഉണ്ടാക്കും. അതായത് ഇത് മാത്രമല്ല, കൂടുതൽ മാത്രമല്ല, ഗാർഡൻ സ്റ്റാൻഡ്, ഡ്രസ് വർക്കുകള്, ഷെഡ്, പശുവിന്റെ ഷെഡുകള്, അതായത് മൊത്തം എല്ലാ സംഭവവും നമ്മൾ പുറത്ത് പോയിട്ടും സിങ്സ് ഒക്കെ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ്, ഗാർഡൻ ബോട്ടുകള്. എന്തായാലും നിങ്ങൾ തുടർന്നുള്ള ഇനിയും വീഡിയോകൾ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോകൾ മറക്കാണ്ട് കാണണം. തീർച്ചയായിട്ടും ഇതൊരു നല്ലൊരു സംരംഭമാണ്. നിങ്ങൾക്ക് കൂടുതൽ നല്ലൊരു സാമ്പത്തികമായിട്ട് വളരെ കോസ്റ്റ് കുറഞ്ഞിട്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയണ കാരണമാണ് ഇത് കൂടുതലും എടുക്കാനും ഇടാനും ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ തീർച്ചയായും എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമസ്കാരം. അതേപോലെ ഏകദേശം കുന്നംകുളത്ത് നിന്ന് 10 കിലോമീറ്ററാണ് നമുക്ക് ഈ സ്ഥലത്ത് എത്തിച്ചേരാനായിട്ടുള്ളത്. ഈ വർക്ക്ഷോപ്പ് കുന്നംകുളമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലമായത് കൊണ്ട് തന്നെ തെക്ക് ജില്ലയിൽ നിന്നും വടക്ക് ജില്ലകളിൽ നിന്നും വരാൻ തന്നെ വളരെയധികം എളുപ്പമുള്ള ഒരു സ്ഥലമാണ്. എല്ലാത്തരം കൂടുകളും ഇവിടെ അടിച്ചു നൽകും. കൂടുകൾ മാത്രമല്ല, എല്ലാത്തരം വെൽഡിങ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതും പറയണ സമയത്ത് തന്നെ ചെയ്തു കൊടുക്കാൻ പറ്റുമെന്നുള്ള കാര്യമാണ് ഏറ്റവും വലിയ പ്രത്യേകത.
പെട്ടെന്ന് വന്നാൽ തന്നെ സെലക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കൂടുകൾ ഇവിടെ ഇപ്പോൾ തന്നെ അടിച്ചു വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ അത്യാവശ്യമുള്ളവർക്ക് എടുത്തു കൊണ്ടുപോകാം. നാഴിക്കൂടായാലും കോഴിക്കൂടായാലും ആടുംകൂടായാലും എല്ലാ കൂടും ഒരു മോക്കപ്പെന്നുള്ള രീതിയിൽ അടിച്ചു വെച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, പാർട്ടിക്കാരുടെ ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ ഇഷ്ടാനുസരണം വന്ന് പറഞ്ഞ് നമുക്കിവിടെ നിന്ന് ചെയ്യാവുന്ന കണ്ടീഷനുള്ള കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടിട്ടുണ്ട്, ഇതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങളോട് കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും വരിക, കാരണം ഇവിടെ മറ്റുള്ള പോലെ കൺജസ്റ്റഡും കാര്യങ്ങളൊന്നുമില്ല. ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഏത് വർക്ക്ഷോപ്പിനെ അപേക്ഷിച്ചായാലും നിങ്ങൾക്ക് ഇവിടെ വന്ന് നിന്ന് ചെയ്ത് നോക്കാനുള്ള അല്ലെങ്കിൽ പറഞ്ഞ് ചെയ്യാനുള്ള സാഹചര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ഇവിടെ വരുന്നവർക്ക് ചെയ്തു കൊടുക്കുന്നതാണ്. ഏറ്റവും കൂടുതൽ, അതായത് നമുക്ക് ഈ സ്ഥലത്ത് എത്തിച്ചേരാൻ മലപ്പുറത്തുള്ളവർക്കായാലും ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയുകയാണ്, ഏറ്റവും കൂടുതൽ നമ്മുടെ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ, കൊറോണ എന്ന് പറഞ്ഞ കഴിഞ്ഞൊരു സാഹചര്യത്തിന് ശേഷം ഏറ്റവും കൂടുതൽ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു വിഷയമാണ് ഈ കോഴി വളർത്തലും കാര്യങ്ങളും മറ്റുള്ളൊക്കെ. അപ്പോൾ അതായത് ഇവരുടെ സ്വന്തം സ്ഥാപനം സ്ഥലമെല്ലാം തന്നെ ഇവരുടെ ആയ കാരണം, അല്ലെങ്കിൽ ഈ മുതലാളിയുടെ ആയ കാരണം, നമ്മുടെ പ്രവിശാൻ്റെ ആയ കാരണം, ഇതിൽ വളരെ ചുരുങ്ങിയ ബഡ്ജറ്റിൽ തന്നെ അല്ല നിങ്ങൾ ആവശ്യപ്പെടുന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്തു തരാൻ സാധിക്കുന്നുള്ള ഉറപ്പും വിശ്വാസമുണ്ട്. ഒരുപാട് കൂടുതൽ ചെയ്തിട്ടുണ്ട്, ഒരുപാട് കൂടുതൽ ഇനിയും ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു.